Hi all, I'm Gog. Nyan Barroz. Dilamet Tamburan met Tackle Sushit Pagarin. Barroz in the promote is a Kandur in the Variana. Italy Lalitunde already, Korchin Mission on the two word last, still already provide like Karin. Inda Varanda Marakan session, Matur comedy piece at one region. Predictive were on the serial la, prejudice on the serial la, or all the costume, or it's a year to promote is on the cinema in the second area. പക്ഷെ വൺ ആഫ്റ്റർ അനദർ ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് ലാലേട്ടൻ ഒരു സിനിമ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അത്രയും വലിയ ബജറ്റാണ്. ബജറ്റിന്റെ തള്ളൽ നമുക്ക് ബേസിക്കലി അറിയാം. ആന്റണി പെരുമ്പാവൂരും അതുപോലെ തന്നെ ആശീർവാദ പ്രൊഡക്ഷനും തള്ളി ഒരു വശത്താക്കി നാണം കെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് മരക്കാന് ശേഷം. അപ്പോൾ ഇത്ര ഉടനടി പിന്നെ വീണ്ടും ഇങ്ങനൊരു സാധനം എടുത്ത് പിന്നെ ഒരു പ്രൊമോട്ടീസർ ഇറക്കി, എന്തിനാ ഇത്ര വെപ്രാളം? എന്തിനാ സിനിമ സംവിധാനം ചെയ്യാനും ചെയ്താൽ പോലെ ലാലേട്ടൻ അല്ലേ ചെയ്യുന്നത്? എല്ലാവരും കാണും സിനിമ. ലാലേട്ടൻ ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് പ്രൊമോഷൻ ആവശ്യമില്ല. ദാറ്റ് നെയിം ഈസ് ഇനഫ്. ഡയറക്ട് ബൈ മോഹൻലാൽ, ആൾക്കാർ പോയി കാണൂലേ? പിന്നെ ഇപ്പോഴേ പ്രൊമോട്ടീസിന് ഇടയ്ക്ക് ഇഫ് യു വാണ്ട് ടു ഷൂട്ട് 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 ഡോൺ ടോക്ക് എന്ന് പറഞ്ഞില്ല ഇന്ത്യൻ സ്റ്റുഡൻറ്റ്? അത് ബാക്കിൽ മമ്മൂക്കയും രഞ്ജിത്ത് എഴുതി കൊടുത്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങ് ഷൂട്ട് ചെയ്ത പോലെ സിനിമ, എന്നിട്ട് അവസാനം ടീച്ചറും ട്രെയിലറും ഇറക്കിയപ്പോൾ ഇപ്പോഴേ ഇത് ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ, ഇതിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ്. ഇനി എങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്? ഞാൻ തന്നെ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ബ്രാൻഡാണ് മലയാള സിനിമയിലെന്നല്ല, മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡാണ്. ഇതിങ്ങനെ പിന്നെ ഇത് ആരാണ് ഈ ഡയറക്ടറിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ? സമീർ അംസാർ, ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂർ കുറച്ചു കാലം മുമ്പ് വരെ കുറച്ചൊരു ഒരു കോമൺ ഓഡിയൻസിന്റെ ഒരു സെൻസ് ഉണ്ടായിരുന്നു. മരക്കാർ കണ്ടതോടുകൂടി അതും പോയി. അപ്പോൾ ഇത് ആരൊക്കെയാണ്? ഇതിൽ മൊത്തം വാട്സപ്പ് അമ്മാവന്മാരാണ് മൊത്തം ഇപ്പം ലാലേട്ടൻ്റെ കൂടെ. ലാലേട്ടൻ ഒരു വാട്സപ്പ് അമ്മാവനാണെന്ന് പറയേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. സീരിയസ്ലി, കാരണം ഇത് തന്നെ പല ഇന്റർവ്യൂസിലും നേരത്തെ തള്ളുണ്ടിയുണ്ട്, ബരോസ് ഇന്ന് വരെ ലോകത്ത് കാണാൻ തെറ്റ ഒരു ഭയങ്കര തീമാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കൂടെയുള്ളത് ജിജോ ഒക്കെയാണ്, വലിയ ആളുകളാണ്, പയനീയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ കാലം മാറുന്നു, സിനിമ മാറുന്നു, ഇതൊന്നും ഇവർ അറിയുന്നില്ലേ? ഇപ്പോഴെ തന്നെ ആ പ്രൊമോട്ടീസിൽ കാണിച്ചു വെച്ചിരിക്കുന്ന സാധനം എനിക്ക് തോന്നുന്നു മരക്കാരെ പോലെ തന്നെ ഒരു സെറ്റപ്പിൽ കുറെ സെറ്റ് ഇട്ടിട്ട് ഞാൻ ബരോസ് എന്നിട്ട് ആ താടി, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കൂതറയിലെ പിച്ചക്കാരൻ്റെ താടി, അതുവരെ മാറിയിട്ടില്ല. പിന്നെ അതേ താടി വെച്ചിട്ട് വേറെ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ലോക്പാലിലാണ്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഒന്നാമത് ബോട്ടോക്സ് അടിച്ചിട്ട് വയ്യ, തീരെ വയ്യ, ഫേസ് നാലാൾക്കാർ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേ മാറിയിട്ടുണ്ട്. അപ്പൊ എന്നെ താടി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഈ പിച്ചക്കാരൻ്റെ പോലുള്ള ഈ വേഷങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലാലേട്ടൻ്റെ ആ ഒരു പഴയ ലാലേട്ടനെ പോയി, വിൻറ്റേജ് ലാലേട്ടൻ വേണമെന്നല്ലേ പറയുന്നത്? ഇപ്പൊ എല്ലാത്തിലും ഒരേ ആൾ തന്നെ. മരക്കാറില്ല നിങ്ങൾ ബരോസില്ല, ഇപ്പം വന്ന എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, മരക്കാറുള്ള സ്ക്രീൻഷോട്ട് എടുത്ത്, എന്താ വ്യത്യാസമില്ല? ഒരു വ്യത്യാസമില്ല. ഞാൻ ബരോസ്, മറ്റേത് അറിയാലോ, വെട്ടിയിട്ട മഴത്തടി വിട്ടിട്ട്, ഇതും പൊക്കി നടക്കേണ്ട ഗതികെട്ട ഫാൻസായിട്ട് ലാലേട്ടൻ ഫാൻസ് മാറിക്കഴിഞ്ഞു. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ, ഇതെന്തിനിങ്ങനെ? സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ്, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ്, അത് സിമ്പിളായിട്ട് മിന്നൽ മെറിലേക്ക് എത്ര എത്ര ഇൻക്രെഡിബിൾ കൈൻഡ് ഓഫ് പ്രൊമോഷൻസ് ആ കൊടുത്തിരിക്കുന്നത്. അത് പിള്ളേർ ബുദ്ധിയുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർ പണിയറിയാം. വാട്സപ്പൻ അമ്മാവൻ ഓടികള് പുതിയ പിള്ളേരെ പണിയേൽപ്പിക്കണം, അവരായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അവരായിട്ട് സഹകരിക്കണം, അവരായിട്ട് ടൈപ്പ് ഉണ്ടാക്കണം, അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. അല്ലാതെ ലാലേട്ടൻ ഇനിയും ഓൾറെഡി ലാലേട്ടൻ ഒരു ലോഫിംഗ് സ്റ്റോക്കായി മാറിക്കഴിഞ്ഞു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോമഡി പീസ്, ഒരു ബാലയ്യയുടെ ഒക്കെ ഒരു അവസ്ഥയാണ് ലാലേട്ടൻ ഇപ്പോൾ സത്യത്തിൽ മലയാളത്തിലുള്ളത്. ഓഫ് സ്ക്രീൻ ബാലയ്യ, ഓൺ സ്ക്രീൻ ഞാൻ പറയുന്നില്ല. ആളുകൾ ചിരിക്കുകയാണ് കണ്ടിട്ട്. അപ്പം ഇനി ഇങ്ങനെ ഞാൻ ബ്രോഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് സന്തോഷ് ഇവൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അറിയില്ല, ഇത് സിനിമ മോശമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര മരക്കാറിന് ശേഷം ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേ അത് ഇത് കൂടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നുണ്ടാവും എനിക്ക് തോന്നുന്നത്. കൂടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് ലാലേട്ടനെ. ലാലേട്ടനെ മനസ്സിലാവുന്നില്ല, ഞാൻ പറയും, ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു സെൻസിബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, കൂടുതൽ ആളുകൾ പറ്റിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ തുടർച്ചയായിട്ട് മരക്കാരിറങ്ങി അത് കഴിയുമ്പോഴത്തെ ഷൂട്ട് ചെയ്തോ? ഷൂട്ട് ചെയ്ത് സമയമില്ലേ? ഇപ്പോഴേ ഇത് ഇറക്കിയിട്ട് സ്വയം എന്താ ഇങ്ങനെ സാധനം ഞാൻ ബെറോഷ് ഇതിങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ അത് മൊത്തം വൈറലായിട്ട് ലാലേട്ടൻ ഫാൻസിന് വേറെ വഴിയില്ല, ഇത് ഷെയർ ചെയ്യാതെയും ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്നൊക്കെ വെച്ചിട്ട് കൊടുക്കാതെയും വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രം കൊടുക്കുന്ന ഉള്ളിൽ സമ്മതം ഉണ്ടിട്ടോ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അവർക്ക്. ഫോട്ടോക്സിൻ്റെ ഇമ്പാക്ട്സ് ആണ് അതൊക്കെ സമ്മതിക്കുന്നത്. പക്ഷേ കുറച്ച് നല്ല പ്രൊജക്ട്സിൽ സഹകരിച്ചുകൂടെ, സ്വയം ഡയറക്ട് ചെയ്യണമെന്നും പറയുന്നില്ല, പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് നല്ല പ്രൊജക്ട്സിൽ സഹകരിച്ചുകൂടെ എന്നുള്ള മാത്രമാണ് ഇതിൻ്റെ പ്രൊമോട്ടീവ്സിനാണ് പറയാനുള്ളത്. ഇതിനി ദയവ് ചെയ്ത് കോടിക്കണക്കം പറഞ്ഞ് തല്ലി തല്ലി നാഴിക 40 വട്ടം ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ പറഞ്ഞ് ഓവർ ഹൈപ്പും കൊടുത്ത് ഇതാക്കി വെക്കേണ്ട. ഓൾറെഡി എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് സുകുമാരത്തിൽ നിന്ന് പിന്മാറിയെന്ന് കേൾക്കുന്നു, പ്രതാപ് പോത്തൻ എന്താ പോയിന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ പിന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് നല്ല സിനിമയായിട്ട് മുന്നോട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാട്സപ്പ് അമ്മാവനോടികളും ഈ ഔട്ട്ഡേറ്റഡ് ആയ ഷാജി കൈലാസ്, സത്യനന്ദിക്കാട്, സിദ്ദിഖ്, ബി ഉണ്ണികൃഷ്ണൻ ഇവരൊക്കെ എടുത്ത് തോട്ടിൽ കളയണം, വേറെ വഴിയില്ല. പിന്നെ മേജർ രവീനും ഇത്ര ആൾക്കാരാണ്. പിന്നെ വൈശാഖനാണ് പിന്നെ ഡേറ്റ് കൊടുക്കുന്നത്. എത്ര നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ. ബേസിൽ ജോസഫ് ഉണ്ട്, എൽ ജെ പി ഉണ്ട്, സമീർ താഹിർ ഉണ്ട്. സമീർ താഹിറിന്റെ ഡയറക്ടറാണെന്ന് ഞാൻ പറയുന്നില്ല, സിനിമാട്ടോഗ്രാഫറാണ് ബേസിക്കലി. അമൽ നീരദുണ്ട്, അൻവർ റഷീദുണ്ട്, എത്ര പേരുണ്ട്. ഇവർക്ക് ആർക്കും ഡേറ്റ് കൊടുത്തോടെ, ഇവരെന്ന് ഡേറ്റ് കിട്ടിയാൽ എന്താ പടം ചെയ്യാതിരിക്കുമോ? ആഷിക് അബൂക്കായിട്ട് പിന്നെ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമായിരിക്കും. എന്നാലും പിള്ളേർക്ക് ഡേറ്റ് കൊടുത്തോടെ, കോട്ടികളൊന്നും കൊടുക്കണ്ട, പ്രൊഡ്യൂസേഴ്സിന് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഇത് വീണ്ടും ഈ ബരോസും കൂടെ കണ്ടപ്പോൾ അല്ല, ഡിസപ്പോയിന്റിങ്. ഡിസപ്പോയിന്റിങ് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിസപ്പോയിന്റിങ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കും ഇതൊക്കെ പറയും ടോനോരോ താനാരോ തന്നാരോ എന്തിനാണ് താൻ പറയുന്നത്, അതൊക്കെ അങ്ങേരുടെ ഇഷ്ടം, അങ്ങേര് തെളിയിക്കാനൊന്നും ബാക്കിയില്ല, അങ്ങേരുള്ള ചെറ്റാണ് എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് പറയാമെങ്കിലും ലാലേട്ടൻ ഫാൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഒരിക്കലും എന്താണ് ഒരു ഗംഭീര സാധനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഡിസപ്പോയിന്റിങ് തന്നെയായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഞാൻ പെരേഷ്.